ഗൈസ്, ഗുഡ് ഈവനിങ്. ഞാൻ കുളിക്കാനൊക്കെ പോവുകയാണ്. ഷാമ്പു വാഷ് ചെയ്യണം, ഓയിൽ മസാജ് ചെയ്യണം, ഷാമ്പു വാഷൊക്കെ ചെയ്യണം. ഇതിനിടയിൽ നമ്മൾ പൂച്ചപ്പെണ്ണ് എല്ലാ ദിവസവും ബിസ്ക്കറ്റ് തിന്നുന്ന കിടക്കുവാണ്. അവൾക്ക് ഇങ്ങനെ ഒരു 3 ബിസ്ക്കറ്റ് കൊടുത്താലേ അവൾ പോകും. അവൾക്ക് കൊടുക്കട്ടെ, ഇല്ലെങ്കിൽ അവൾ ഇവിടെ നിന്ന് പോകില്ല. അപ്പോൾ അവളെ തിന്നോളും. അപ്പോൾ ഞാനിനി ഓയിൽ മസാജിങ് ചെയ്യാൻ പോകുന്നു. ഓയിൽ മസാജിങ്ങും പിന്നെ മുഖത്ത് കരിവാളിപ്പൊക്കെ മാറാനുള്ളത്, മുഖം വാഷ് ചെയ്യണം, ടോയ്ലറ്റിൽ പോയി വാഷ് ചെയ്യണം. മുഖത്ത് ഈർപ്പത്തോടു കൂടിയാണ് നമ്മൾ ആ ക്രീം ഇടാനുള്ളത്. ഇന്നത്തെ വീഡിയോ അതായിക്കോട്ടെ. അവള് ബിസ്ക്കറ്റ് തിന്നുകയാണ്. അവള് ബിസ്ക്കറ്റ് തിന്നുകയാണ്. അപ്പൊ ഞാൻ ആദ്യം അന്ന് കാണിച്ചിരുന്നു, ഞാൻ ഒരിക്കൽ ചെയ്തത് അത് കാണിച്ചിരുന്നു. ഇനി അതൊന്ന് ഇടാം, ആവശ്യാനുസരണം എടുക്കാം. ഞാൻ ഇതിനിടയ്ക്ക് പനിയൊക്കെ ആയിരുന്നിട്ട് ആവിയൊക്കെ പിടിച്ചിട്ട് മുഖം ആകെ പഴയ ഡള്ളായിരിക്കുക. ഇനി കുറച്ച് കഴുത്തിൽ തേക്കണം. കുറച്ച് ചെവിയിൽ, നമ്മളെ ഈ ഡാൻഡ്രഫൊക്കെ ചെവിയിൽ കാണുമല്ലോ. ഞാൻ ഇത് ആഴ്ചയിലൊഴിക്കേ ചെയ്യത്തുള്ളൂ കേട്ടോ, ആഴ്ചയിലൊഴിക്കുക മാത്രമേ ചെയ്യത്തുള്ളൂ. ഒരു 15 മിനിറ്റ്. അടുത്ത് ഇനി നമ്മൾ ഓയിൽ മസാജ് ചെയ്യാം. അതിന് നമ്മൾ ആദ്യം അന്ന് കാച്ചി വെച്ച എണ്ണയില്ലേ അത് തേക്കുക. ആ എണ്ണ മണം, നല്ല മണം. നമ്മളകത്ത് ഈ എണ്ണയൊക്കെ തേച്ച് നമ്മൾ മുടിയുടെ ആ ജടയൊന്ന് മാറ്റുക. മാറ്റിയിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായി ചീപ്പ് വെച്ചിട്ട്, കാരണം ചൂവല്ലാതെ വന്നതാണ്. അപ്പം ഇങ്ങനെ നമ്മൾ ഈ എണ്ണ മസാജ് ചെയ്ത് വിടുമ്പോൾ കുറേ മുടികൾ കണ്ട ഇങ്ങനെ വരും. അപ്പം അതിനെ നമ്മളിങ്ങനെ ചുറ്റിയെടുത്ത് വയ്ക്കുക. എന്നിട്ട് ഇനിയും കുറച്ച് എണ്ണ എടുക്കുക. നമ്മൾ ചീപ്പിട്ട് പിടിക്കുമ്പോൾ ഒരുപാട് ഇളകി വരും. ഡ്രാൻഡ്രഫ് മാറാൻ വേണ്ടിയുള്ള ഓയിൽ മസാജിങ് ആണ്. അപ്പൊ ഇത് ചിലര് ഈ എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നാരങ്ങ നീര് പിഴിഞ്ഞു വീറ്റിയിട്ട് തേക്കാവുന്നതാണ്. അതും നല്ലതാണ് കേട്ടോ, ഡ്രാൻഡ്രഫിൽ നാരങ്ങ നീര് നല്ലതാണ്. ഇനി രണ്ടായിട്ട് മുടി പോകുന്നെടുത്തിട്ട്
വൗജുക എന്ന് പറഞ്ഞാൽ രണ്ടായിട്ട് പാർട്ട്നർഷിപ്പായിട്ട് വിൽക്കുക. ട്രിവാൻഡ്ര ഭാഷയാണ് വൗജുക എന്നത്. നല്ല രീതിയിൽ നമ്മൾ എന്നും ഓയിൽ തേക്കുന്നില്ലല്ലോ, തേക്കുമ്പോൾ നല്ല കുളുക്കയിൽ തേക്കുക. കുങ്കുറുമയിൽ തേച്ചിട്ട് ഷാംപൂ വാഷ് ചെയ്താൽ മതി, മുടിക്ക് സംരക്ഷണമാവും. നമ്മൾ ആദ്യം കൈ കൊണ്ട് വേണം ലോങ് ഹെയർ പിടിക്കാനുള്ളത്, അല്ലെങ്കിൽ കേട്ടോ മുടിയെല്ലാം കൂടി ഇങ്ങനെ ഹെയർ സംരക്ഷണത്തിന് വേണ്ടിയുള്ളതാണ്. ഒരു അരമണിക്കൂർ ഇട്ടിട്ട് ഷാംപൂ വാഷ് ചെയ്യുക. ഷാംപൂ വാഷ് പാൻറ്റീൻ ചെയ്താലും മതി. പാൻറ്റീൻ മുടി ചടയൊക്കെ മാറ്റിയിട്ട് നല്ല ഗ്ലൂമി ആയിട്ട് തരുന്നതാണ് പാൻറ്റീൻ. അതാ ചടയുണ്ട്. വേണ്ടീൻ എന്ന് പറയണ ഇതാണ് കേട്ടോ. ഇത് നമ്മൾ ഹെയറിലും ഇതൊക്കെ ഈ എണ്ണ എണ്ണയിട്ട് ഇതൊക്കെ പോകാൻ, നമുക്ക് എണ്ണയിട്ടുണ്ടൊന്നും കിടക്കാൻ പറ്റത്തില്ലല്ലോ. പഴയ ആചാരങ്ങളോടുകൂടി ഒന്നും ജീവിക്കാൻ ഇപ്പം പറ്റത്തില്ല. പണ്ട് നാട്ടിൻപുറത്തൊക്കെ എണ്ണ കുളുക്ക വാരി തേക്കുക, എണ്ണ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. നാട്ടിൻപുറത്തെ വെച്ചൊക്കെ അങ്ങനെയാണ്. നമ്മളെല്ലാം നാട്ടിൻപുറത്ത് ജീവിച്ചവരാണ്. ഇന്ന് പക്ഷെ നമ്മുടെ ബെഡിലൊക്കെ തലങ്ങണയിലൊക്കെ എണ്ണയാവും. അപ്പം അതുകൊണ്ട് ആ ഒരു സൈഡ് ക്ലിയറായി. നമ്മൾ അതിനെ കിട്ടിയിക്കുക, ഇങ്ങനെ കിട്ടിയിക്കുക. ഓക്കെ, ഒരു സൈഡ് ക്ലിയറായി. ഇനി ഒരു സൈഡുണ്ട്. വരുന്ന മുടിയെല്ലാം ഇങ്ങനെ നമ്മൾ കയ്യിലിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ചിറ്റി ചിറ്റി ഒരിടത്ത് വെക്കുക. ഇനി ഈ ഭാഗമുണ്ട് ചട കുറിച്ചിടുന്നത്. പേന് വരത്തില്ല കേട്ടോ, ഈ എണ്ണയൊക്കെ തേച്ചാൽ ഒരിക്കലും പേന് വരത്തില്ല. പേനുകളെല്ലാം ജമ്മത്തുവിൻ്റെ തലയിലുണ്ട്. എൻ്റെ തലയിൽ പേനൊന്നുമില്ല. ഞാൻ പറയണ, നാട്ടിൻപുറത്ത് ചില പിള്ളേരുടെ തലയിൽ ഇഷ്ടംപോലെ പേനുണ്ടായിരിക്കും എന്നൊക്കെ. എൻ്റെ മോളുടെ തലയിലും അങ്ങനെയായിരുന്നു, പേനുണ്ടായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഈ എണ്ണയൊക്കെ കാണിച്ച് കൊടുത്തതിന് ശേഷം അതൊന്നുമില്ല, കംപ്ലീറ്റായിട്ട് പോയി. അപ്പം ഞങ്ങളുടെ തലയിൽ പേനൊന്നും പറയണ സാധനമേ ഇല്ല. ഇന്നലെ ഇവിടെ പൈപ്പ് വെള്ളമല്ലേ കുടിക്കണ, പിന്നെ എങ്ങനെയാണ് പേനുണ്ടായി? ഉള്ള മുടിയും കൂടെ ഒഴിഞ്ഞു. ചെറിയ ചുള്ളറെ ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോവാം ഹെയറിനെ. ഓ, ഈവനിങ് ആണ് ഞാൻ ഈ വീഡിയോ പിടിച്ച് ഇടുന്നത്. നിങ്ങൾക്ക് ചായ കുടിച്ചോ? ആ, നല്ല ചടയുണ്ട്. ഓയിൽ മസാജിങ് ഒരു റൗണ്ടായി കഴിഞ്ഞിരിക്കുന്നു. ഈ ഓയിൽ തേച്ചിട്ട് നമ്മൾ ഈ പാൻറ്റിയും കൂടെ തേക്കണം. എന്നാലും എണ്ണയുടെ ആ ഒരു വിഴുപ്പ് മാറുള്ളൂ. സാധാരണ ഞാൻ ഞായറാഴ്ചകളിലാണ് തേക്കുന്നത്. ഇന്നിപ്പം ഞായറാഴ്ചയല്ല ഞാൻ തേക്കുന്നത്. നല്ല രീതിയിൽ മുടി പൊഴിയുന്നുണ്ട് കേട്ടോ. അത് ഈ പനിയായിട്ട് കിടന്നുകൊണ്ടാ, പനിയായിട്ട് കിടന്ന ഒരു 14 ദിവസം നമ്മൾ പോയി. ഇതിലിപ്പോൾ ഞാൻ രണ്ടെണ്ണം മിക്സ് ചെയ്തിരിക്കുകയാണ്. അതായത്
കോട്ടയ്ക്കൽ ആദിവൈദ്യശാലയുടെ എണ്ണയും, അതായത് മുടി വളരണ എണ്ണയും താനും കൂടെ ഞാൻ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇപ്പം തേച്ചേക്കുന്നത്. ഗുണം രണ്ട് ചെയ്യും. തിളങ്ങും മസാജ് ചെയ്യും. കുറച്ചൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്കൊരു 4:45 വാഷ് ചെയ്യാം. ഓയിൽ മസാജിങ് ആയിട്ടുണ്ട് നമ്മൾ രണ്ടാട്ട്. ഇങ്ങനെ ഇങ്ങനെ മാറി വെച്ചിട്ട് നമ്മുടെ ഇത് ക്രീമില്ലേ പാൻ്റി, ഇത് കയ്യിലോട്ട് ഇങ്ങനെ ഒഴിക്കുക. എന്നിട്ട് മുടിയിലിങ്ങനെ തിരുമ്മി കൊടുക്കുക. ഇത് മുടി സ്മൂത്ത് ആവാനാണ്. ഈ ഓയിലൊക്കെ പോയി അഴുക്കൊക്കെ പോയിട്ട് മുടി സ്മൂത്തായി നല്ല രീതിയിൽ കിട്ടാനാണ്, ഷൈനിങ് വേണ്ടിയാണ്. അതായത് നാട്ടിൻ പുറത്ത് എണ്ണ തേച്ച് ചപ്പിയ തല പോലെ തോന്നാതിരിക്കാൻ. അപ്പോഴും നല്ല രീതിയിൽ വരുന്നുണ്ട് കേട്ടോ. കിളി വന്നു, നമ്മുടെ ഒരു കിളി വന്നു, ബിസ്ക്കറ്റ് തിന്നാൻ വേണ്ടി വന്നേ അമ്മു. ഓടിപ്പോയോ ഓടിപ്പോയോ? കണ്ടാ കണ്ടാ, ഒരു കിളി വന്നിരിക്കുന്നുണ്ട്, ബിസ്ക്കറ്റ് തിന്നാൻ വേണ്ടി വന്നിരിക്കുന്നതാ. നമ്മുടെ സ്റ്റെപ്പേല് നോക്കിക്കൊണ്ട് ഇരിക്കുവോ? എന്താ പരിപാടി കുഞ്ഞിക്കിളി? എന്താ പരിപാടി? എന്താ ബിസ്ക്കറ്റ് തിന്നാൻ വന്നയാ? അമ്പി കേമി കുഞ്ഞിക്കിളിയാ. ആ അവരവരുടെ കാര്യം നോക്കട്ടെ, നമ്മൾ നമ്മളെ കാര്യം നോക്കാം. എന്താന്ന് വെച്ചാ നീ തിന്നേച്ച് പോ. അപ്പോൾ നമ്മളെ പാൻ്റി നമ്മൾ ഇതിൽ ഒഴിച്ച് തലയിൽ തേച്ചിട്ടുണ്ട്. ഓ കണ്ടില്ല, മുടി ഇപ്പം ചപ്പിയ പോലെ ആയി. ഓക്കെ, ഇപ്പം മുടിയൊന്ന് വൃത്തിയായി. നമ്മളിങ്ങനെ കെട്ടി വയ്ക്കുക. കെട്ടി വെച്ചിട്ട് ഒരര 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഷാംപൂ വാഷ് ചെയ്ത് കളയുക. ഈ ഈ ക്രീമിൽ തന്നെ ഷാംപൂ ഉണ്ട്. എന്നാലും നമ്മൾ കുളിക്കുമ്പോൾ വാഷ് ചെയ്യുമ്പോൾ നമുക്കതറിയാൻ പറ്റും. അത് വാഷ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും അതിൻ്റെ എണ്ണയുടെ അംശം പോയിട്ടുണ്ടോ ഇല്ലയെന്ന്. പോയിട്ടില്ലെങ്കിൽ നമ്മൾ ഷാംപൂ വാഷ് ചെയ്യണം. അതായത് എൻ്റെ ഇവിടെയൊക്കെ കരിയാണ്, കറുത്തതല്ല കരിയാണേ. ഒരു ഇന്ന് ഒന്ന് മിനിങ്ങാന്ന് വിചാരിച്ചു, മിനിങ്ങി നല്ല രീതിയിൽ നീ എണ്ണ അടച്ച് വെക്കട്ടെ, അല്ലെങ്കിൽ ഇത് കഷ്ടപ്പാടിൻ്റെ വേദനയായിത്തീരും അവസാനം.
അയ്യോ ശരിക്കും മുടി പോയി എനിക്ക്. അത്രയും പോയി പോയനെയൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പോട്ടെ ഇത് ചെയ്ത് വരും. പോയത് അത് കിളിയാണ്, ഭയങ്കര അടുത്തൊക്കെ തീരുവാണ് കേട്ടോ. ബിസ്കറ്റ് ചെയ്യാണ്. അപ്പൊ നീയാണോ ഇവിടെ ഇരുന്ന ബാലൻസ് ബിസ്ക്കറ്റൊക്കെ അടിച്ചുകൊണ്ട് പോണ കരിമി പെണ്ണെ? പേടിച്ച് പോവുക കേട്ടോ. പോയി അവള് പോയി, കുറച്ച് തിന്നിട്ട് പോയി. അപ്പോൾ നമുക്കിത് അരമണിക്കൂർ കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് ഞാൻ കാണിക്കാം. ഓക്കേ, ഗുഡ് ഈവനിങ്. ചായയൊക്കെ കുടിച്ച് ഡണ്ണായിട്ടിരിക്കൂ. ഡൺ.